സെക്സ് വർക്ക് ചെയ്യുന്ന നൂറ് പേരിൽ തൊണ്ണൂറ് പേരും വേറെ വരുമാനമാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അതിൽ അപ്പോൾ തൊഴിലവസരങ്ങൾ നമുക്ക് കുറവാണ് തൊഴിൽ കിട്ടിയാൽ തന്നെ നമുക്ക് മാന്യമായി ജീവിക്കാനുള്ള വേദന കിട്ടുന്ന രീതിയിലുള്ള തൊഴിലുകളും നമുക്ക് കുറവാണ് ഇപ്പം നമ്മളെ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ സെക്സ് വർക്ക് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തി എത്രമാത്രം അരക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അവരുടെ അടുത്ത് വരുന്ന ഒരു മനോരോഗിയാവാം അല്ലെങ്കിൽ പലതരം വൈകൃതങ്ങളുള്ള ഒരാളാവാം മഹാരോഗങ്ങളുള്ള ഒരാളാവാം അപ്പോൾ അതൊരു വലിയ ഗതികേടല്ലേ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും കൂടുതലും ഒരു വ്യക്തി ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരു വ്യക്തി ജനിക്കുന്നത് ഒരു തെറ്റാണെന്ന് മാതാപിതാക്കൾ വിചാരിക്കുകയാണെങ്കിൽ അവരുടെ ബേസിക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അവർക്ക് ആലോചിച്ചുകൂടി ഈ തെറ്റിൻ്റെ ആദ്യത്തെ ഉത്തരവാദികളും ഞങ്ങളല്ലേ അവർ മാനത്തുനിന്ന് പൊട്ടി വീഴുന്നതല്ലോ നമ്മൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ പ്രതികാര ചിന്ത കാരണം ചില കനലുകൾ കിട്ടുപോകാൻ പാടില്ല വി മസ്റ്റ് ഓൾവേസ് കീപ് ദറ്റ് ഫയർ ആൻഡ് ഹീറ്റ് വിത്ത് നസ് എൻ്റെ മനസ്സിൽ അവനോട് മാത്രമേ ഈ ലോകത്ത് പ്രതികാരമുള്ളൂ ആൻഡ് അവൻ എൻ്റെ ആജന്മ ശത്രുവാണാ നിമിഷം മുതൽ അമ്മയെ ഇങ്ങനെ ചീത്ത പറയുന്നതുകൊണ്ടൊപ്പം അവൻ എൻ്റെ ജെൻഡറിനെ അതിക്ഷേപിച്ച് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് കമ്മ്യൂണിറ്റി പലപ്പോഴായിട്ടൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയെ ആക്കി നിർത്തുന്നതിന്റെ ആവശ്യമുണ്ടോ ഇനിയും വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കുറെ കാര്യങ്ങൾക്ക് ഉണ്ട് ഇപ്പൊ നമുക്ക് ചില ഒരു ഈ കൂട്ടായ്മ എന്ന് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ടേ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടത് വേണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ബാരിയേഴ്സ് മാഞ്ഞ് മാഞ്ഞ് പോകും അത് പതിയെ പതിയെ നടക്കേണ്ട ഒരു കാര്യമാണ് അത് പെട്ടെന്ന് നടക്കില്ല അത് അങ്ങനെ തന്നെ ഒരു എനിക്ക് തോന്നണോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറേ ഭാഗ്യമുണ്ട് ഇപ്പം നമ്മളൊക്കെ കുറച്ചൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു തലമുറ ഇപ്പോഴത്തെ ട്രാൻസ് ജെൻഡേഴ്സ് കുട്ടികളെന്ന് പറയുമ്പം കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളുണ്ട് കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ട് അവർക്ക് അവർക്ക് നിയമങ്ങൾ അറിയാം ആൾക്കാരുടെ ചിന്താഗതികൾ മാറി അപ്പോൾ ഇനി അടുത്ത ജനറേഷൻ വരുമ്പം അവരുടെ ലൈഫ് ഇതിനേക്കാളും കുറച്ചും കൂടി ആവും ഈസിയാവും പക്ഷേ പലപ്പോഴും ഇതിനെ ഒരു സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗണത്തിലേക്ക് പലപ്പോഴും മാറ്റപ്പെടുന്നുണ്ട് ഈ എന്ന് പറയുന്ന ഒരു ആളുകളെ ജനറലൈസ് ചെയ്യുന്നു അല്ല നമ്മളെ മൊത്തത്തിൽ എല്ലാം എല്ലാവരും അങ്ങനെയാണ് എന്നല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെ മാറ്റപ്പെടുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ കൊച്ചി ബാംഗ്ലൂർ ചെന്നൈ മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന കുറേയധികം ആൾക്കാരെ നമുക്ക് കാണുകയും ചെയ്യാം അവരൊക്കെ സെക്സ് വർക്കേഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ട്രാൻസ് ട്രാൻസ്വിമൻ തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ ഈ രീതിയിൽ ജനറലൈസ് ചെയ്യപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഇക്കാര്യത്തിൽ വേണം എന്ന് പുതിയ തലമുറയിലുള്ളവരെങ്കിലും ആഗ്രഹിക്കുന്നു പുതിയ തലമുറ മാറി ചിന്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ സെക്സ് വർക്ക് ചെയ്യാതെ മറ്റു ജോലികളിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാറി വേറൊരു രീതിയിൽ ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പേര് അങ്ങനെ മാറി അവരെ കൂടി മാറ്റിക്കൊണ്ട് അവരൊക്കെ ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും രാത്രിയുടെ മറവുകളിലൊക്കെ അവർ അങ്ങനെ അടിമുടി അടിമുടി നമുക്കങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനുള്ള എൻവിയോൺമെൻറ്റ് അതിനുള്ള ഒരു എൻവിയോൺമെൻസ് നമുക്ക് വേണ്ടേ അപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്ന നൂറ് പേരിൽ തൊണ്ണൂറ് പേരും വേറെ വരുമാനമാർഗം ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അതിൽ അപ്പോൾ തൊഴിലവസരങ്ങൾ നമുക്ക് കുറവാണ് തൊഴിൽ കിട്ടിയാൽ തന്നെ നമുക്ക് മാന്യമായി ജീവിക്കാനുള്ള വേദന കിട്ടുന്ന രീതിയിലുള്ള തൊഴിലുകളും നമുക്ക് കുറവാണ് ഇപ്പം നമ്മളെ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി നമ്മൾ ഒരു ടെക്സ്റ്റൈൽസിൽ പോയാൽ അവിടെ ഒരു ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മാൻ ആയിട്ടുള്ള ജോലിക്കാരത്ര പേരെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കാണുന്നില്ല ഞാൻ ആരെയും കണ്ടിട്ടില്ല വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടാവും ഒരു ഹോട്ടലിൽ നമ്മൾ പോയാൽ അവളുടെ റിസപ്ഷനിലോ കിച്ചണിലോ നമ്മൾ ട്രാൻസ് വ്യക്തികളെ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പേരുണ്ടാവും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയാലും നമ്മൾ അങ്ങനെ കാണാറില്ല പിന്നെ നമ്മൾ ഇങ്ങനെ മേക്കപ്പ് അതുപോലെ ഫാഷൻ ഈ ഒരു ഫീൽഡിലൊക്കെയാണ് കൂടുതലുള്ളത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിൽ എന്തുകൊണ്ടാണ് നമുക്ക് നിറയെ ജോലി അവസരങ്ങൾ ഉണ്ടാവാത്തത് അങ്ങനെ ഉണ്ടാവാണെ കുറേ മാറ്റങ്ങൾ വരില്ലേ എല്ലാവർക്കും ഇപ്പം സെക്സ് വർക്ക് ചെയ്ത് നിൽക്കണം അതൊരു വളരെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് പൈസ കിട്ടുന്ന ഒരു ജോലിയാണ് പെട്ടെന്ന് ചെറിയൊരു സമയത്തിനുള്ളിൽ കുറേ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ജോലിയാണ് അതുകൊണ്ട് അത് വളരെ നല്ലതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു സെക്സ് വർക്ക് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തി എത്രമാത്രം ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അവരുടെ അടുത്ത് വരുന്ന ഒരു മനോരോഗിയാവാം അല്ലെങ്കിൽ പലതരം വൈകൃതങ്ങളുള്ള ഒരാളാവാം മഹാരോഗങ്ങളുള്ള ഒരാളാവാം അപ്പോൾ അതൊരു വലിയ ഗതികേടല്ലേ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും കൂടുതലും ഇതൊരു ന്യായീകരണമായിട്ട് നമ്മൾ പറയാം ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുകയല്ല അപ്പോൾ മാറി ചിന്തിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ജീവിക്കണമെങ്കിൽ നമുക്ക് ഷെൽട്ടർ വേണം ഭക്ഷണം വേണം വസ്ത്രം വേണം എല്ലാം വേണം അപ്പോൾ ഫാമിലിയിൽ നിന്ന് നമ്മൾ പുറത്ത് ആ ആക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ പോരുകയോ ചെയ്യുമ്പോൾ നമുക്ക് നിലനിൽക്കണ്ടേ ഫാമിലിയില് അത് ഞാൻ ഈ പേരന്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ മാതാപിതാക്കള് നമ്മളെ മനസ്സിലാക്കാണെങ്കിൽ ഈ ഫാമിലിയിൽ നിന്ന് നമുക്ക് വിട്ടുപോരേണ്ട ആവശ്യം വരില്ല ഒന്നെങ്കിൽ അവരെന്നെ വിട്ടുപോരുന്നോ അല്ലെങ്കിൽ അവരെ അവര് റിജെക്ട് ചെയ്യുന്ന മാതിരി അങ്ങനെ അപ്പോൾ അതിലാണ് നമ്മൾ മാതാപിതാക്കളെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതിപ്പം ഒരു വ്യക്തി ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരു വ്യക്തി ജനിക്കുന്നത് ഒരു തെറ്റാണെന്ന് മാതാപിതാക്കള് വിചാരിക്കുകയാണെങ്കിൽ അവരുടെ ബേസിക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അവർക്ക് ആലോചിച്ചുകൂടി ഈ തെറ്റിൻ്റെ ആദ്യത്തെ ഉത്തരവാദികളും ഞങ്ങളല്ലേ അവർ മാനത്തുനിന്ന് പൊട്ടി വീഴുന്നതല്ലോ നമ്മൾ ഒരച്ഛൻ്റെയും അമ്മയുടെയും ഒരു സന്താനമായിട്ടല്ലേ അവർ വരുന്നത് അപ്പോൾ ട്രാൻസ്ജെൻഡർ ആവുന്നതും ഇങ്ങനെ വ്യത്യാസമാകുന്നതും ഒരു തെറ്റാണെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ തെറ്റുകാർ അവരാണ് അവരാണ് അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദികൾ അങ്ങനെ എന്തുകൊണ്ട് മാതാപിതാക്കള് ചിന്തിക്കുന്നില്ല അങ്ങനെ ചോദിക്കാനുള്ളൊരു ധൈര്യം നമ്മളും കാണിക്കണം എല്ലാവർക്കും ആ ധൈര്യം കാണിച്ചിട്ട് ഫാമിലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് പക്ഷേ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്ന എനിക്ക് സിബ്ലിങ്സ് ഇല്ലാത്ത ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് സിബ്ലിങ്സ് ഒരു ചേട്ടനോ അല്ലെങ്കിൽ രണ്ട് ചേട്ടന്മാരോ അല്ലെങ്കിൽ വേറെ സഹോദരി സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല അവർക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ അവകാശമുണ്ട് പേടിച്ചങ്ങനെ ഓടിപ്പോവാത്ത രീതിയിൽ നമുക്കൊരു ധൈര്യം വേണം അതിനാരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എനിക്കെപ്പോഴും മുത്തശ്ശിയുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ എല്ലാവരും ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ ഇതെല്ലാം സാഹചര്യങ്ങളുടെ ഒരു ആനുകൂല്യങ്ങൾ എനിക്ക് നിറയെ കിട്ടിയിരുന്നു അതൊരു കാര്യമാണ് അടുത്ത് ഒരു തയ്യാറെടുപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏയ് ഇല്ല എന്തുകൊണ്ട് ധാരാളം അമ്മമാർ ലോകത്തുണ്ട് നല്ല നല്ല അമ്മമാരുണ്ട് മാതൃഭാവം അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാൾ അവരമ്മ എനിക്കങ്ങനെ അമ്മയാവാൻ പറ്റില്ല വേണമെങ്കിൽ അമ്മ ചമയാനേ പറ്റുള്ളൂ കുട്ടികളെനിക്കിഷ്ടമാണ് കുട്ടികളെ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൊഞ്ചിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ താങ്കൾ എനിക്കൊരു കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ട് തന്ന അഞ്ച് മണിക്കൂറാണെങ്കിൽ അഞ്ചു മണിക്കൂറെ കുട്ടിയെ സേഫ് ആയിട്ട് ഞാൻ നോക്കും എൻ്റെ പല ബന്ധുക്കളുടെയും മക്കളെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് അപ്പോ മാതൃഭാവം ഉണ്ട് പക്ഷെ അത് നമുക്ക് അതില് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് അത് വേണമെന്നില്ല അങ്ങനെ ഒരു എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാളെ വളർത്തണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മുടെ കുറെ കാര്യങ്ങൾ നമുക്ക് നട പറ്റാത്ത കുറെ കാര്യങ്ങൾ ആ കുട്ടിയിൽ ആരോപിച്ച് അവനെ വളർത്തണം അങ്ങനെ അതൊരു തരത്തിലൊരു സങ്കുചിത ചിന്താഗതി അല്ലേ അങ്ങനെയൊന്നും എനിക്കില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിന്റെ ക്ഷീണം മാറട്ടെ ഇപ്പോഴത്തെ പുസ്തകം ആൾക്കാർ ഇപ്പോഴത്തെ പുസ്തകം ഇറങ്ങിയതിനു ശേഷം പറഞ്ഞാ അത് എനിക്കറിയാത്തോണ്ടാവാം ഞാൻ എൻ്റെ ആദ്യത്തെ ബുക്ക് അല്ലേ അതുകൊണ്ട് ചിലപ്പോ എനിക്ക് അറിയാത്തോണ്ടാവാം ഞാൻ പുസ്തകം വാങ്ങി എന്നെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് അഭിപ്രായങ്ങൾ നിറയെ എന്ന് വിചാരിച്ചിരുന്നവരൊന്നും പുസ്തകം വാങ്ങിയില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഞാൻ ഒരാൾക്ക് അവരുടെ ഒരു ഓദർ അവർ ചെറുതും വലുതും ആയിക്കോട്ടെ ആ ഓദർ ഓദറിന് കിട്ടിയ ഓദേഴ്സ് കോപ്പി എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രിവിലേജ് ഉണ്ട് എനിക്ക് കിട്ടിയ ഓദേഴ്സ് കോപ്പി എന്ന് എൻ്റെ സുഹൃത്തായ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സിഗ്നേച്ചർ ഇട്ടിട്ട് ഒരു കോപ്പി തരുമ്പോൾ അവർക്ക് അതൊരു പ്രിവിലേജാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഞാൻ കൊടുത്തിട്ടും അത് വായിച്ചിട്ട് ഒരു വിശദമായ ഒരു അഭിപ്രായം അവർ എന്നോട് പറഞ്ഞില്ല എന്നുള്ളത് വാസ് ദ സാഡസ് തിങ് അപ്പോൾ അതെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ തീരെ പ്രതീക്ഷിക്കത്ത ആൾക്കാരാണ് പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിച്ചും ഇന്നിപ്പോൾ ഇന്ന് പോലും ഒരാൾ വന്നിരുന്നു സിഗ്നേച്ചർ വേണം ഒരുമിച്ച് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ജനുവിൻ വൽബിഷേഴ്സൊക്കെ നമ്മുടെ ജനവിൻ വെൽവിഷേഴ്സ് ആയിരുന്നോ ഇവർ നമ്മുടെ വെൽവിഷേഴ്സ് ആയിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം എന്നോട് ഒരു മൂന്ന് നാല് പുസ്തകങ്ങള് പബ്ലിഷ് ചെയ്തൊരു എൻ്റെ സുഹൃത്ത് പറഞ്ഞു അത് ഒരിക്കലും ഇപ്പം അറിയാത്ത ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെ വായിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ ആൾക്കാർ നമ്മൾ ഈ എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പം ഒരുപാട് അപ്രി അപ്രീഷ്യേറ്റ് ചെയ്യുന്ന കാണാം ചില ആൾക്കാർ ഒരു ദിവസം പത്ത് പുസ്തകങ്ങളുടെയൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് ഞാൻ രണ്ട് മൂന്ന് തവണ എടുത്തു ചോദിച്ചിട്ടുണ്ട് അതെൻ്റെ പുസ്തകം വിൽ വിൽ വിറ്റിട്ട് എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ അവർ അത്രയധികം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എപ്പോഴും പുസ്തകങ്ങളുടെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു പുസ്തകം പോലും മര്യാദ വായിച്ചിട്ടുണ്ടാവില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തോ ഒരു ട്രെൻഡിന് പുറകെ ഇവർ എന്തോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ പുസ്തകം സാഹിത്യം ഇഷ്ടമുള്ള ആൾക്കാരെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആൾക്കാർ അങ്ങനെയല്ല എന്നൊക്കെയുള്ള ചില റിയലൈസേഷൻസ് നമുക്ക് കിട്ടി 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 എനിക്ക് പ്ലാനുകൾ ഒന്നുമില്ലാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നാളെ എന്ത് നടക്കുന്നു എന്നുള്ളത് പോലും ഞാൻ പ്ലാൻ ചെയ്യാറില്ല അങ്ങനെ പ്രീ പ്ലാനുകളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഐ ബിലീവ് ഇൻ മൈ ഡെസ്റ്റിനി അപ്പോൾ എപ്പോഴും അത് വരുന്ന പോലെ വരട്ടെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ജീവിതത്തെ കാണാറുള്ളത് വളരെ ലഘുവായിട്ട് ജീവിതത്തെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇങ്ങനെ നാളെ അത് ചെയ്യണം നാളെ ഇത് ചെയ്യണം അങ്ങനെ കുറച്ച് ഭാരങ്ങൾ എടുത്ത് വെക്കണം അങ്ങനെയുള്ള അത് ഒരു തരത്തിലത് മോശമാണ് നമുക്ക് അതെ അതെ കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക ഡിസോറിയൻറ്റഡ് ആണ് എന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് അപ്പോ എനിക്ക് അതില് വളരെ താല്പര്യം എടുത്ത് അങ്ങനെ മാറി ചിന്തിക്കാനൊന്നും മടി മടിയായിരിക്കാം ചിലപ്പം ക്ഷമയില്ലാത്തോണ്ടാവാം അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു സംഭവത്തില് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്കുള്ളത് എനിക്ക് കിട്ടും അത് എന്നെ എനിക്ക് എന്നിലേക്ക് വരാനുള്ള മനുഷ്യർ എന്നിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ നിന്ന് എന്റെ പറയുന്ന ഒരു സ്വഭാവത്തെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മാറ്റണം എന്നങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം ഓ എൻ്റെ എൻ്റെ ലൈഫിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വളരെ ഷോർട്ട് ആണ് ദേഷ്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് പോലും കഠിനമായിട്ടുള്ള വാക്കുകൾ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള അങ്ങനെ ചില ബന്ധങ്ങൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട് പ്രതികാര ചിന്ത വളരെയധികം മനസ്സിൽ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് ചില കാര്യങ്ങൾ നമുക്കത് വേണം ചില കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ഒരു പ്രതികാരം വേണം എന്നാലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞു ഇപ്പം അമ്മ എന്നോട് പറയാറ് ഉണ്ടാവുമല്ലോ എപ്പോഴും അമ്മ പറയൂ എന്ന് പറയില്ലേ ആളുകൾ എന്ത് വിചാരിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ആളുകൾ എന്താ വിചാരിക്കും എന്ന് അമ്മ പറയുന്നത് അമ്മ ജീവിക്കുന്ന ചുറ്റുപാട് ഇപ്പം അമ്മയുടെ വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ പത്തിരുപത്തെട്ട് വർഷമായിട്ട് വൈകിട്ട് അമ്മയുടെ വീട്ടിലാണ് ജീവിക്കുന്നത് അപ്പം അമ്മയുടെ ചുറ്റും അമ്മയുടെ ബന്ധുക്കളുണ്ട് അമ്മയുടെ എന്താ പറയുക മൂത്ത സഹോദരൻ്റെ മക്കൾ ഒക്കെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട് എപ്പോഴും ഈ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ആന്തരിക അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരെന്ത് വിചാരിക്കും എന്നെപ്പറ്റി പക്ഷേ അമ്മ അവരുടെ ചിലവിലോ അമ്മ അവരുടെ ഔദാര്യത്തിലോ അല്ല ജീവിക്കുന്ന അമ്മ വളരെ സെൽഫ് ആയിട്ടുള്ള ഒരു ഒരു ലേഡിയാണ് ആ കാര്യത്തിൽ എൻ്റെ അമ്മയെപ്പറ്റി എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അവരെ ഓരോ രീതിയിലും ആശ്രയിക്കാതെ അമ്മ സ്വന്തമായിട്ട് ഒരു പാതയിലൂടെ പോയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നെ വളർത്തി പഠിപ്പിച്ചു ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തു തനിയാണ് എല്ലാം അമ്മ ചെയ്തത് എന്നിട്ടും അമ്മ എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ ഇവരെ പറ്റി അമ്മ ഇങ്ങനെ ഓവർ കോൺഷ്യസ് ആവണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഒത്തിരി ഒത്തിരി ചീത്ത വാക്കുകൾ ഈ അമ്മയുടെ സ്വന്തം സഹോദരൻ്റെ മകൻ അമ്മയ്ക്ക് അമ്മയെ ഒത്തിരി ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി അയാൾ ഒരുപാട് അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ നമ്മൾ നടക്കണ വഴിയിൽ ഉള്ള അവരുടെ വീട്ടിലെ ഒരു പപ്പായ വരത്തിനിന്ന് ഒരു പപ്പായ അമ്മ പൊട്ടിച്ചേന് അയാൾ അമ്മയെ പറഞ്ഞ ചീത്തകൾ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവൻ്റെ മൂത്ത മകൻ അമ്മ എടുത്ത് നട എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ അയാൾ എൻ്റെ അമ്മയെ ഒരു പപ്പായ പൊട്ടിച്ചു എന്ന എൻ്റെ പേരിൽ അമ്മയെ പറഞ്ഞ ചീത്തകൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഞാനത് ഇടയ്ക്ക് ആ വീഡിയോ എടുത്ത് നോക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞ ചീത്തകൾ ആ ഫോ എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട് അൽഷോയും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നൊരു ഫോട്ടോ ആണ് ഞാൻ കാണിച്ചുതരാം ഇത് എൻ്റെ ഇളയ അമ്മാവൻ്റെ അമ്മയുടെ ഏറ്റവും ഉള്ള സഹോദരൻ്റെ കല്യാണത്തിന് എടുത്തൊരു ഫോട്ടോ ആണ് ഒരു നാൽപ്പത് വർഷം മുന്നുള്ളൊരു ഫോട്ടോ ആണ് ഇതിൽ ഈ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് ഉണ്ടോ ഇതെൻ്റെ അമ്മയാണ് ഇത് ഇളയ മാമൻ എൻ്റെ അങ്കിളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതാണ് എൻ്റെ അമ്മ അമ്മ എടുത്തു പിടിച്ചിരിക്കുന്ന ഈ പയ്യനുണ്ടല്ലോ അവനാണ് അവൻ്റെ പറമ്പിൽ നിന്ന് അമ്മ ഒരു പപ്പായ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒരു പത്ത് പത്ത് മിനിറ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ഉള്ളതാണത് അവനിപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിച്ചില്ലേ എന്നിൽ നിന്ന് എടുത്തു മാറ്റണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ എന്ന് എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നൊരു സ്വഭാവമാണ് എൻ്റെ ആ പ്രതികാര ചിന്ത കാരണം ചില കനലുകൾ കെട്ടുപോകാൻ പാടില്ല വി മസ്റ്റ് ഓൾവേസ് കീപ്പ് ദറ്റ് ഫയർ ആൻഡ് ഹീറ്റ് വിത്ത്നസ് എൻ്റെ മനസ്സിൽ അവനോട് മാത്രമേ ഈ ലോകത്ത് പ്രതികാരമുള്ളൂ അവൻ എൻ്റെ ആജന്മ ശത്രു ആണ് ആ നിമിഷം മുതൽ അമ്മയെ ഇങ്ങനെ ചീത്ത പറയുന്നതുകൊണ്ടപ്പം അവൻ എൻ്റെ ജെൻഡറിനെ അതിക്ഷേപിച്ച് സംസാരിച്ചു നീ ഇങ്ങനെ ഒരാളല്ലേ എന്ന് ചോദിച്ചു എൻ്റെയും എൻ്റെ അമ്മയുടെയും അഡ്വാൻറ്റേജസ് എല്ലാം ഇവരെടുത്തുകൊണ്ടിരിക്കുന്നു പല രീതിയിലും എല്ലാം ഇവർക്ക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നു ഇവരുടെ ഓരോ ഹെൽപ്പും ഇല്ലാതെയാണ് നമ്മളിവിടെ ഇത്ര വർഷവും ജീവിച്ചത് എന്നിട്ടും എൻ്റെ അമ്മയെ ചീത്ത പറയുകയും കൊല്ലും എന്നവരെ അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ അമ്മയുടെ അമ്മ സ്വന്തം അപ്പച്ചയാണ് അച്ഛൻ്റെ സഹോദരിയാണ് അവനെ എടുത്തു വളർത്തിയത് അമ്മ അവനെ എടുത്തു വളർത്തിയതുപോലെ അവൻ്റെ മക്കളെ ഞാൻ എടുത്തു വളർത്തിയിട്ടുണ്ട് അവൻ്റെ രണ്ട് മക്കളെയും അവനും അവൻ്റെ ഭാര്യയും എടുത്തു വളർത്തിയതിനേക്കാൾ കൂടുതൽ എടുത്ത് നടന്നിട്ടുള്ള ഞാനാണ് ആ കുട്ടികളെ ആ കുട്ടികൾ പോലും എന്നോട് സംസാരിക്കത്തില്ല അത്രയധികം വിഷം ആ ചെറിയ കുട്ടികളിൽ ഇവൻ കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ലോകത്ത് ആരോടെങ്കിലും പ്രതികാരം ഉണ്ടെങ്കിൽ അത് അവനോട് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഒരു ബന്ധു ചോദിച്ചു അതും അതും ഒരു തെറ്റിദ്ധാരണയാണ് അതും ഞാൻ പറയാം അതൊരു പോയിൻറ്റാണ് നിങ്ങളെപ്പോലുള്ളവർക്ക് ക്ഷമിച്ചുകൂടെ നിങ്ങളെപ്പോലുള്ളവർക്ക് ക്ഷമിക്കാനൊരു കഴിവുണ്ടല്ലോ അതെന്താ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം ക്ഷമിക്കണോ അവർ ക്ഷമയുടെ ഒരു നിറ ഗുടങ്ങളാണോ അവതാരങ്ങളാണോ ഞങ്ങൾക്ക് പ്രതികാരവും വികാരവും സങ്കടമൊന്നും പാടില്ലേ അപ്പം ഞാൻ അവർ അവരോട് പറഞ്ഞതും നമ്മളുടെ ഒരു ബന്ധുവാണ് ചോദിച്ചത് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന നമ്മുടെ ഒരു ബന്ധു ചോദിച്ചു ഗൗരി അവനോട് ക്ഷമിച്ചൂടെ ഏ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലേ അതായത് ട്രാൻസ് ആൾക്കാർക്ക് ക്ഷമിക്കാൻ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അവർക്ക് അവർക്കെന്തും ക്ഷമിക്കാൻ പറ്റും എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് നമ്മളും സാധാരണ മനുഷ്യരല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഈ ലോകത്ത് ആരോട് ക്ഷമിച്ചാലും അവനോടും ഞാൻ ക്ഷമിക്കില്ല ഇനി ഞാൻ ക്ഷമിക്കും അവൻ മരിച്ച് അവൻ്റെ വൃത്തികെട്ട ശരീരം ചെതയിൽ വെച്ച് അവസാനത്തെ കനലുവരിയില്ലേ ആ അവസാനത്തെ കനിലും കെട്ട് കഴിഞ്ഞ് ഞാൻ അവനോട് ക്ഷമിക്കുന്നതിനെപ്പറ്റി ആലോചിക്കാം ആദ്യം മരിക്കണമെങ്കിൽ ഈ പോലെ തന്നെ അതൊരു വല്ലാത്തൊരു പ്രതികാര ചിന്ത തന്നെയാണ് ഞാൻ അത് എവിടെയും പറയാൻ തരാ തയ്യാറാണ് എനിക്ക് പ്രതികാര ചിന്തയുണ്ട് പകയുണ്ട് വെറുപ്പുണ്ട് എല്ലാം അവനോട് മാത്രമാണ് അത് എൻ്റെ ജെൻഡറിനെ അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട് മാത്രമല്ല ഒരു പപ്പായെ പൊട്ടിച്ച അവൻ അമ്മയെ പറഞ്ഞ ചീത്ത എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂവിന് ശേഷം വേണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത് ഇപ്പം നിങ്ങളെ പ്രതികാര പറ്റി ചോദിച്ചത് നന്നായി എനിക്കിത് പറയാൻ പറ്റി ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതല്ല നമ്മൾ ഇൻറ്റർവ്യൂ വൈൻഡ് അപ്പ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരു പക്ഷേ അവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പ്രതികരിക്കില്ല നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി അവൻ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയൊക്കെയല്ലേ അവൻ അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്കൊക്കെ ആരുണ്ട് ചോദിക്കാനും പറയാനും ഈ രീതിയിലാണ് അവൻ സംസാരിച്ചത് പക്ഷേ ഈ പറഞ്ഞ ബന്ധു എന്നോട് പറഞ്ഞല്ലേ എന്ന് അപ്പൊ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു ഇഫ് ഹിസ് ഫിംഗർ അറ്റ് മൈ മദർ വൺ മോർ ടൈം ഐ വിൽ ബറി ഹിം അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അത്ര ഇപ്പോഴല്ല എന്റെ മരണം വരെ ഉണ്ടാവും എന്റെ മരണം വരെ അവനോടുള്ള വെറുപ്പ് എൻ്റെ ഉള്ളിൽ കത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വോയിസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാറുണ്ട് കാരണം ആ കനല് കെട്ടുവാൻ പാടില്ല പ്രതികാരത്തെ പ്രതികാരത്തെപ്പറ്റി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാം ക്ഷമിക്കുന്ന എല്ലാം സഹിക്കുന്ന എല്ലാവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന എന്തോ പ്രത്യേക ജീവികളൊന്നുമല്ല ഞങ്ങൾക്കും അതെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഈ പല വികാരങ്ങളും പ്രകടിപ്പിക്കാനും അവരുടെ ഫ്രസ്ട്രേഷൻസ് ഒരു മെഷീൻ മാത്രമായി ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ബന്ധുവാണ് ചോദിച്ചത് നിങ്ങൾക്ക് അതിനൊക്കെ പ്രത്യേകം കഴിവില്ലേ ക്ഷമിക്കാൻ എന്ന് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഒരു പ്രത്യേകം കഴിവ് ദൈവം തന്നിട്ടുണ്ടോ എന്ത് തോന്നിയാ സാർ പറഞ്ഞാലും ക്ഷമിക്കാൻ അങ്ങനെയൊന്നുമില്ല അത് തെറ്റായൊരു ചിന്താഗതിയല്ലേ അപ്പൊ അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇന്റർവ്യൂയിലൂടെ ഞാൻ നിങ്ങളോടും പറഞ്ഞില്ലേ കാര്യങ്ങൾ പ്രതികാരമുണ്ട് പകയുണ്ട് എന്നും ഉണ്ടാവും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ എടുത്തു മാറ്റണംന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഉണ്ടോ എന്തെങ്കിലും ഒരു ഒരു മോശം ഒരു കാര്യം ഉണ്ടോ എന്ന് ഇതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇനി എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ അതിലേക്ക് അതിലൂടെ കടന്നു വന്നതാണല്ലോ അതില് ഒരിക്കലും നേരത്തെ നമുക്ക് എല്ലാത്തിനോടും തോന്നേണ്ട ഒരു ആഭിമുഖ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ എനിക്ക് അത് സ്വന്തമാക്കണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എനിക്കത് നേടിയേ പറ്റൂ എന്നുള്ള ഒരു തോട്ട് എപ്പോഴെങ്കിലും മൈൻഡിലുണ്ടായിട്ടുണ്ടോ അങ്ങനൊരു അങ്ങനൊരു ഫയർ ഒന്നും ഇല്ല എൻ്റെ ഉള്ളില് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് വേണം അങ്ങനെ ഞാൻ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളല്ല എനിക്കിങ്ങനെ കുറേ പണം ഉണ്ടാക്കണം വലിയ വീട് കെട്ടണം കാർ വാങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ച് കുറവാണ് ഇപ്പം ചിലപ്പോൾ ആൾക്കാർ പക്ഷേ വിചാരിക്കും ഞാൻ കുറച്ചങ്ങനെ വിചാരിക്കുന്ന ഒരാൾ പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ല എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ വളരെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഫാമിലി ലൈഫ് വേണം ഒരു ഫാമിലി ലൈഫ് സെ സെറ്റാക്കേണ്ട ഒരു സമയമായി നമ്മൾ സെറ്റിലാവേണ്ട ഒരു സമയമായി എന്നുള്ളൊരു ചിന്ത എനിക്കിപ്പോൾ ഉണ്ട്

എനിക്ക് തോന്നുന്നു അതെ പലർക്കും ആ ഒരു ചിന്താഗതി ഉണ്ടെന്നേ കാര്യം എത്രയും പെട്ടെന്ന് എന്താ പറയാ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വങ്ങൾക്കുടമയാണ് ഈ പറയുന്ന ട്രാൻസ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമ്മളുടെ നോട്ടങ്ങളിലൂടെ നമ്മളുടെ പ്രവൃത്തികളിലൂടെ അവരെ പെട്ടെന്ന് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ പുരുഷന്മാരെയും അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ളവർക്ക് ഉള്ള ചൂഷണത്തിന്റെ അളവും കൂടുതലായിരിക്കും ഈ രീതിയിൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതിന് വേണ്ടി അവര് പലപ്പോഴും ഞാൻ നമ്മള് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു അവർക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസിന്റെ ഒരു അതിന് അതുമൂലം ഉണ്ടാകുന്ന ആ ആഫ്റ്റർ എഫക്ട്സ് തീർക്കുന്നത് ഈ പറയുന്ന വിഭാഗക്കാരോടാണ് അതെ അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളില്ല അതിന്റെ ഇല്ല ഞാൻ അതിന്റെ കാരണം പറഞ്ഞല്ലോ എപ്പോഴും നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു പ്രിയപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ അവര് നന്നായി നോക്കിയിരുന്നു മുത്തശ്ശിയുടെ കരുതൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ നമുക്ക് കുറെ ഇങ്ങനത്തെ ചില ആറ്റിറ്റ്യൂഡ്സ് മാറണമെന്ന് ചിന്തിച്ചിട്ടില്ലേ അപ്പൊ മാറാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു ഒരു ഗ്രൂപ്പ് കളക്റ്റീവ് ആണല്ലോ നിങ്ങൾ അതെ അങ്ങനെയുള്ള തരത്തിലുള്ള ചേഞ്ച് ചില ആൾക്കാരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും ചില ആൾക്കാരെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ വ്യക്തിയെ സംബന്ധിച്ച് അവരെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല അവരെ അങ്ങനെ തന്നെ ലംബി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ മാറ്റാൻ പറ്റുന്ന മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട് അവരെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അവർ ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട് ഉൾക്കൊള്ളാത്ത ആൾക്കാരുണ്ട് അതങ്ങനെ തന്നെ വിടുക നിവർത്തിയുള്ളൂ പിന്നെ പതിയെ പതിയെ മാറ്റങ്ങൾ വരും കുറേ കാലം കഴിയുമ്പോൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർക്ക് മാറാതെ നിവൃത്തിയില്ലതാവും ഇവർക്ക് മാറാതെ ഇവർക്ക് ഇവിടെ ഇവർക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ അത് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രക്രിയ ആയിട്ട് വരണം ഒരു തലത്തിലേക്ക് മാറി ചിന്തിക്കട്ടെ എന്ന് കരുതുന്നു എന്താണ് നമ്മളെ നമ്മളെ കണ്ടുകൊണ്ടിരുന്നവരോട് പറയാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓരോരുത്തരുടെ ജീവിതവും വ്യത്യാസവും അല്ലേ ഇപ്പൊ വേറൊരാളുടെ മെസ്സേജ് എനിക്കത് ചിലപ്പോൾ അത് എനിക്ക് അതിൽ ലോജിക്ക് തോന്നില്ല എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കുക ജീവിക്കാൻ അനുവാദിക്കാത്തവരെ നമ്മൾ വിടുക അല്ലേ നിഷ്കരണ അല്ലെ അതെ എനിവേ വളരെ കുറച്ച് മാത്രം സംസാരിച്ചു സോ മച്ച്